കണ്ണൂർ ആറളം ഫാമിൽ വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ കാട്ടാനയും കുട്ടിയും പാഞ്ഞെടുത്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ കെ ജിജിൽ, അമൽ, അഭിജിത്ത് എന്നിവരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ആറാം ബ്ലോക്കിൽ വെച്ചായിരുന്നു സംഭവം. എടാ ഹെലിപ്പാഡിന്റെ ഭാഗത്തേക്കാന്ന് കേറി പോന്നാ. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ജനവാസ മേഖലയ്ക്ക് അടുത്താണോ സംഭവം? സ്ഥിരമായി ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടോ? എന്താണ് വനംവകുപ്പ് പറയുന്നത്? ധന്യ, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ആറളം ഫാം ബ്ലോക്കിലെ 6ാം ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഏതാണ്ട് 10ലധികം കാട്ടാനകൾ ഫാമിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇവയെ തുരത്തുന്ന നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും മറ്റുമൊക്കെ ചേർന്നാണ് ഈ ആനകളെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം ആ തുരത്തൽ കഴിഞ്ഞിരുന്നു. അതിനുശേഷം 2 ദിവസം മുമ്പാണ് തുരത്തൽ വീണ്ടും പുനരാരംഭിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡെപ്യൂട്ടി റേഞ്ചർ അടക്കമുള്ള ആളുകൾ ഈ കാട്ടാനകളെ ഉള്ള പരിസരത്തേക്ക് ഇവയെ തുരത്തുന്നതിനായി പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. വനംവകുപ്പ് ജീപ്പിന്റെ നേരെ കാട്ടാനയും ഒരു കുട്ടിയാനയും തിരിയുകയായിരുന്നു. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ജിജിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ, ഡ്രൈവർ അഭിജിത്ത് എന്നിവരാണ് ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഈ കാട്ടാന ഇവരുടെ ജീപ്പിന് നേരെ തിരിയുകയായിരുന്നു. എന്തായാലും ജീപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പിന്നിലേക്ക് എടുത്ത് ഇവർ പോവാനുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും കാട്ടാനയും ഈ കുട്ടിയാനയും ജീപ്പിന് നേരെ അടുക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ ഒറ്റ വെച്ച് ജീപ്പിൽ അടിച്ചും ബഹളമുണ്ടാക്കിയും കൂക്കി വിളിച്ചുമൊക്കെയായി ബഹളമുണ്ടാക്കി. ഇതേ തുടർന്നാണ് കാട്ടാനയും കുട്ടിയും മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു പോയത്. എന്തായാലും തലനാരിഴയ്ക്കാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. ശരി സുനിൽ.